പ്രിയപ്പെട്ടവരെ, ആശയപരമായ വ്യത്യാസങ്ങളുണ്ട്, ബോധ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കുർബാനയുടെ കാര്യത്തിൽ ജനാഭിമുഖ കുർബാന എനിക്കും ആന്തരികമായിട്ടും അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിൻ്റെ തലത്തിലും എല്ലാം വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കുർബാന അർപ്പണ രീതിയാണ്. തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കുകയും അത് നടപ്പിലാക്കി കിട്ടണമെന്ന് ആഗ്രഹിച്ച് പല എഴുത്തുകൾക്കും ഒപ്പിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. റോമിൽ പോയപ്പോഴും അതിനു വേണ്ടി ഒരു ലിറ്റർജിക്കൽ വേരിയൻ്റായിട്ട് അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന കർത്താവിൻ്റെ വചനം നമ്മൾ ഓർക്കണം. കർത്താവിൻ്റെ മുമ്പിൽ പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ മെത്രാൻ്റെ മുമ്പിലും ആ മെത്രാൻ്റെ അനുഗാമികളുടെ മുമ്പിലും അല്ലെ പിന്തുടർച്ചക്കാരുടെ മുമ്പിലും അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ആ ഒരു വ്യവസ്ഥയിലാണ് പട്ടം സ്വീകരിച്ചിട്ടുള്ളത്. ആ പട്ടം സ്വീകരിച്ച ഇത്രയും വൈദികർ ധിക്കരിക്കുന്നത് കൊണ്ട് ഞാനും ധിക്കരിക്കണമെന്ന് പറയുന്നതിൽ എനിക്കൊരു സാങ്കത്യം കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ മനസാക്ഷി അനുസരിച്ച് അനുസരണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് എൻ്റെ തന്നെ ജീവിതത്തിന് അസ്വസ്ഥതയുണ്ടാക്കും, എൻ്റെ ജനത്തിൻ്റെയും എന്നെ ഏൽപ്പിച്ച ജനത്തിൻ്റെയും നന്മയ്ക്ക് ഘാതമുണ്ടാക്കുമെന്ന് കരുതി തന്നെയാണ് വിശുദ്ധ കുർബാന അർപ്പണം ഇവിടുത്തെ ആലോചനാ സമിതികളുമായിട്ട് ആലോചിച്ചതിന് ശേഷം പൊതുജനത്തിൻ്റെ ഒരു താല്പര്യം പരിഗണിച്ച് ഇപ്രകാരം ഒരു തീരുമാനമെടുക്കുകയും December 25 മുതൽ വിശുദ്ധ ഏകീകൃത ബലിയർപ്പണ രീതി ഇവിടെ ആരംഭിക്കുകയും ചെയ്തത്, പറവൂർ ഫൊറോന പള്ളിയിൽ ആരംഭിക്കുകയും ചെയ്തത്. അതാരെയും വേദനിപ്പിക്കാനല്ല, ആരുടെ മേലും മെക്കിട്ട് കയറാനായിട്ട് ഞാൻ പോയിട്ടുമില്ല. പക്ഷേ എൻ്റെ ബോധ്യമാണ്, ഒരുപക്ഷെ എൻ്റെ ബലഹീനതയായിരിക്കാം, അനുസരണം എന്നത് എൻ്റെ ഒരു ബലഹീനതയായിരിക്കാം. ധിക്കരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല, ധിക്കരിച്ചിട്ടുമില്ല, അതുകൊണ്ട് അത് പാലിച്ചു എന്ന് മാത്രം. എന്ന് സഭയുടെ അധികാരികൾ മറിച്ചൊരു തീരുമാനം എടുക്കുന്നു, അന്ന് ഇത് തിരുത്താൻ ഞാൻ തയ്യാറാണ്, സംശയമൊന്നുമില്ല. എന്നാൽ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ ക്രൈസ്തവ മൂല്യങ്ങൾക്കും ക്രൈസ്തവ മനസാക്ഷിക്കും ചേരാത്ത വിധത്തിലുള്ള ഈ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒത്തിരിയേറെ സഭയെയും സഭാസമൂഹത്തെയും ഇകഴ്ത്താൻ ഇടയാക്കുന്ന വിധത്തിലുള്ള സമരമുറകളൊന്നും അംഗീകരിക്കാൻ മനസ്സുകൊണ്ടാകുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്രകാരമുള്ള സമരമുറകളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത്. പ്രതികരിക്കണം നമ്മൾ, പക്ഷെ പ്രതികരണം മാനുഷികമാകണം, ക്രിസ്തീയമാകണം. ചിലപ്പോഴെങ്കിലും ക്രിസ്തീയമല്ലെന്ന് മാത്രമല്ല, മാനുഷികതയുടെ തലങ്ങളും ധർമ്മബോധങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തി പ്രതികരണങ്ങൾ വന്നുപോയിട്ടുണ്ട് പല വേദികളിലും. അത് കണ്ടും കേട്ടും ഇത് അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രതികരണ രീതികളെല്ലാം മാറി നിൽക്കുന്നത്. സഭയ്ക്ക് ഒരു അധികാരമുണ്ട്, കർത്താവ് കൊടുത്ത അധികാരം. അത് സഭാപിതാക്കന്മാരിലൂടെയാണ് കത്തോലിക്കാ സഭയും നടത്തപ്പെടുന്നത്. പ്രോട്ടസ്റ്റന്റ് സഭകളെ ജനങ്ങളുടെ ഹിതാനുസരണമാണ് അവർ നിശ്ചയിക്കുന്നത്. പക്ഷേ കത്തോലിക്കാ സഭയിൽ സഭാധികാരികൾ, പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ തീരുമാനങ്ങൾ, സിനഡിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് ഓരോ സഭയിലും തീരുമാനങ്ങൾ പോകുന്നത്. അതിലെ ഏറ്റക്കുറച്ചിലും ഉണ്ടാകാം, പോരായ്മകളുണ്ടാകാം, പക്ഷേ അത് അംഗീകരിക്കേണ്ടതും ആദരിക്കേണ്ടതും കത്തോലിക്കാ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കത്തോലിക്കാ പുരോഹിതൻ എന്ന നിലയിൽ മെത്രാന്മാർക്ക് കീഴ്വഴങ്ങി ജീവിക്കണമെന്നത് എൻ്റെ ഒരു ബോധ്യമാണ്. അയാൾ തെറ്റുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെനിക്ക് ഉത്തരവൊന്നും പറയാനില്ല. പക്ഷെ ഒരു കത്തോലിക്കാ വൈദികൻ എന്നുള്ള നിലയിൽ മെത്രാന്മാരെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയും, ആഗ്രഹങ്ങൾ പറയും, എങ്കിലും മെത്രാൻ സിനഡ് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെ നമ്മുടെ രൂപത അധികാരി എടുക്കുന്ന തീരുമാനങ്ങൾ അവസാനം നമ്മളനുസരിച്ചേ പറ്റുകയുള്ളൂ. അതാണ് വിധേയത്വം. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ബലിയർപ്പണം തുടങ്ങിയത്. എന്നാൽ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നിയമാനുസൃതമായ വഴികളിൽ നമ്മുടെ പിതാക്കന്മാരോട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കുറച്ചുകൂടി അവർക്ക് നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് അവരെ മനസ്സിലാക്കാനും സാധിക്കുമായിരുന്നു. നമ്മുടെ ആ മനസ്സറിഞ്ഞ് നമുക്ക് അനുകൂലം തീരുമാനത്തിലെത്താൻ സാധിക്കുമെന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. ഏതായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അബദ്ധ പ്രചാരണങ്ങളും സത്യമല്ലാത്ത പ്രചാരണങ്ങളും, സത്യത്തിൻ്റെ ആ ഒരു അന്വേഷണമില്ലാതെ എന്താ സംഭവിച്ചെന്നറിയാതെ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ടുള്ള ഇപ്രകാരത്തിലുള്ള പ്രചാരണങ്ങളും പ്രചരണങ്ങളും ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഓരോരുത്തരുടെ
ആ ഒരു പ്രവർത്തന ശൈലി ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അവർക്ക് അവരുടെ റീസൺസ് ഉണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുന്നു.